നമസ്കാരം. അതീവ ഗുരുതരവും അതിപ്രധാനവുമായ ഒരു വാർത്തയിലേക്ക്. ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ അണക്കെട്ടിൻ്റെ നാലാമത്തെ ഷട്ടർ തുറന്നിരിക്കുകയാണ്. ചെറുതോണി അണക്കെട്ടിൻ്റെ നാലാം ഷട്ടർ തുറന്നു. മാത്രവുമല്ല, ഷട്ടറുകളുടെ എല്ലാം അളവ് ഒരു മീറ്റർ കൂടി ഉയർത്തിയിരിക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് 2 മീറ്ററിനടുത്ത് ഷട്ടറുകൾ തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അല്പസമയത്തിനകം 5-ാമത്തെ ഷട്ടറും തുറക്കും. ഇടുക്കിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു സംഭവവികാസം ഉണ്ടാകുന്നത്. അതായത്, വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതിനെ തുടർന്ന് അണക്കെട്ടിലേക്ക് വലിയ തോതിൽ ജലമൊഴുക്കുണ്ടായിരുന്നു. വിചാരിച്ചതിനേക്കാളും ഒക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. സ്ഥിതി ഗുരുതരമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ചെറുതോണിയിലെ ചപ്പാത്ത് റോഡ് മുങ്ങിയിരിക്കുന്നു. ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന പരിസരത്തെ മരങ്ങൾ കടപുഴകിയിരിക്കുന്നു. വലിയ തോതിലൊരു ഭീതിജനകമായ കാഴ്ചകളാണ് അവിടെ നിന്ന് കാണുന്നത്. പക്ഷേ ആളപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആളുകളെ മുഴുവൻ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 100 മീറ്റർ പരിധിയിൽ ഈ പെരിയാറിൻ്റെ തീരത്തുള്ള ആളുകൾ ആരും അവിടേക്ക് പോകരുത്, എല്ലാവരും ഒഴിഞ്ഞു പോകണമെന്നുള്ള അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു. ആ ജലമൊഴുകി വരുന്നത് കണ്ടാൽ തന്നെ അറിയാം വലിയ പ്രതിസന്ധി തന്നെയാണ്, അല്ലെങ്കിൽ വലിയ പേടിപ്പിക്കുന്ന രീതിയിലാണ് ആ ജലമൊഴുക്ക്. ആ 5-ാമത്തെ ഷട്ടർ കൂടി തുറക്കുന്നതോടെ ജലനിരപ്പ് വീണ്ടും ഉയരും. ഇപ്പോൾ തന്നെ 4 ലക്ഷത്തിലേറെ ജലം സെക്കൻഡിൽ 4 ലക്ഷം ലിറ്ററിലേറെ ജലം സെക്കൻഡിൽ ഒഴുകി പോകുന്നുണ്ട് എന്നാണ് കണക്ക്. അതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ 3 ഷട്ടറുകൾ 1 മീറ്റർ ഉയർത്തിയപ്പോൾ 3 ലക്ഷം ലിറ്റർ പെർ സെക്കൻഡിൽ പോയിരുന്നെങ്കിൽ 4-ാമത്തെ ഷട്ടർ 1 മീറ്റർ ഉയർത്തുമ്പോൾ, 1 മീറ്ററല്ല അതിൽ മേലെ ഉയർത്തുമ്പോൾ സ്വാഭാവികമായും അത് വർധനയുണ്ടായിട്ടുണ്ട്. 4 ലക്ഷത്തിന് മേലെ ലിറ്റർ വെള്ളം ഒഴുകുന്നുണ്ട്. ഇത് നേരെ ലോവർ പെരിയാർ കടന്ന് ഇടമ ഭൂതത്താൻകെട്ടിലേക്ക് വന്ന് അവിടെ നിന്ന് ആലുവയിലേക്ക് എത്തും. ഏതാണ്ട് 5 മണിക്കൂറാണ് ഇതിന് പറയേണ്ട ഒരു സമയം. ആലുവ ഭാഗത്ത് അതീവ ജാഗ്രത തന്നെയാണുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയുടെ 2 ദിവസത്തെ പൊതുപരിപാടികളെല്ലാം റദ്ദാക്കിക്കൊണ്ട് അദ്ദേഹം ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ്റെ അധ്യക്ഷതയിൽ ആലുവയിൽ യോഗം ചേർന്നു. അവരവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നു. കാരണം ഇത്രയും വലിയ ഒരു കുത്തൊഴുക്കുണ്ടായാൽ, ഇത് ആലുവ പ്രദേശത്തേക്ക് എത്തിയാൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. ഇപ്പോൾ തന്നെ ജലം ഒഴുകിപ്പോകുന്ന പ്രദേശങ്ങളിലെല്ലാം പല ഭാഗങ്ങളും കൃഷിയിടങ്ങളും വെള്ളക്കെട്ടിലായിട്ടുണ്ട്. വീടുകൾ പലതും കെട്ടിടങ്ങൾ പലതും തകർന്നിട്ടുണ്ട്. ഇടുക്കി ഡാമിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് ഇത്രയും അധികം വെള്ളം ഇത്രയും ഷട്ടറുകൾ ഉയർത്തിക്കൊണ്ട് തുറന്നുവിടുന്നത്. കാരണം ഇത്ര 3 ഷട്ടറുകൾ ആദ്യം ട്രയൽ റൺ, പിന്നീട് 3 ഷട്ടർ, ഇപ്പോൾ 3 ഷട്ടറുകൾ ഉയർത്തി. എന്നിട്ടും ജലനിരപ്പിൽ കാര്യമായ കുറവുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഈ അടിയന്തര നടപടി. എന്തായാലും നേരത്തെ തന്നെ ജനങ്ങളെ അവിടെ നിന്ന് മാറ്റിയതിനാൽ, അപകടം ഒഴിവാക്കാനായി മാറ്റിയിരുന്നതിനാൽ ആളപായം ഉണ്ടാകില്ല. പക്ഷേ നാശനഷ്ടങ്ങൾ വലിയതായിരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. പോകുന്ന വഴിയിലെല്ലാം മരങ്ങൾ കടപുഴകി വലിയ ഭീതിജനകമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ആളുകൾക്ക് അപായം ഉൾപ്പെടെയുള്ള നേരിട്ട് അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ വീടുകൾ ഉൾപ്പെടെയുള്ളവ നഷ്ടമാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അത്തരത്തിലാണ് വെള്ളത്തിൻ്റെ പോക്ക്. എന്തായാലും 5 ഷട്ടറുകൾ കൂടി തുറക്കുന്നതോടെ സ്ഥിതി കൂടുതൽ രൂക്ഷമാകും. ചെറുതോണി ടൗണിലേക്കുള്ള വരവ് നിർത്തിയിരിക്കുന്നു. ഇടുക്കിയിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുന്നു. ചരക്ക് വാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചിരിക്കുന്നു. കഴിവതും ആ വഴിക്ക് ആരും പോകാതിരിക്കുക. കാരണം മണ്ണിടിച്ചിലടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ വെള്ളം കൂടി വരുന്നതോടെ വഴിയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കും. അതുകൊണ്ട് അപകടകരമായ സാഹചര്യമാണ് ഇടുക്കിയിലുള്ളത്. കഴിവതും ആ വഴി ആരും എറണാകുളം, ചെറുതോണി, നേര്യമംഗലം ആ റൂട്ടുകളിൽ ഉള്ള യാത്ര കഴിവതും ഒഴിവാക്കുക. കാരണം നേര്യമംഗലത്തു നിന്ന് ഇടുക്കിയിലേക്കുള്ള കരിമണൽ വഴിയുള്ള റോഡിന് സമാനമായി ലോവർ പെരിയാറിൻ്റെ ഭാഗത്തെത്തുമ്പോൾ പുഴ ഒപ്പമുണ്ട്. മിക്കവാറും അത് റോഡിലേക്ക് കയറി വരാനുള്ള സാധ്യതയുമുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ആ വഴിയുള്ള ഗതാഗതമൊക്കെ എല്ലാവരും ഒഴിവാക്കുക. കഴിവതും ആളുകളിലേക്ക് ഈ വിവരങ്ങൾ കൈമാറാൻ ശ്രമിക്കുക. ഒരു തരത്തിലും അപകടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക. ഇതാണ് ഇപ്പോൾ നൽകുന്ന നിർദ്ദേശങ്ങൾ.